We got a Black Hawk down. Hi guys, welcome back. നമ്മൾ ഇതുവരെ അനേകം യുദ്ധ സിനിമകൾ പരിചയപ്പെട്ടു. യുദ്ധത്തിന്റെ ഭീകരതയും പ്രത്യാഘാതങ്ങളും മറ്റും പറയുന്ന ഇത്തരം ചിത്രങ്ങളിൽ തന്നെ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കി ചിത്രീകരിച്ച ചിത്രങ്ങൾ അനവധിയാണ്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണോ എന്ന് ചിന്തിച്ച് തലയ്ക്ക് കൈവച്ച് പോകുന്ന തരത്തിലുള്ള മേക്കിംഗ് ആണ് ഈ ചിത്രങ്ങളുടെ പ്രത്യേകത. അത്തരത്തിലുള്ള 5 മികച്ച യുദ്ധ സിനിമകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൽ തന്നെ വാർ ആക്ഷൻ ചിത്രങ്ങളും വാർ ഡ്രാമ ചിത്രങ്ങളും പെടും. സോ ഹിയർ വി ഗോ. ആദ്യ ചിത്രം ലാൻഡ് ഓഫ് മൈൻ, മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ യുദ്ധ ചിത്രം. നിങ്ങൾ ഏത് തരത്തിലുള്ള സിനിമാ പ്രേമിയാണേലും ഒരിക്കലും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ചിത്രം. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റെക്കമെൻഡ് ചെയ്തിട്ട് കണ്ട പടം. കാണാൻ താമസിച്ചു പോയി എന്ന വിഷമം മാത്രമേ ഉള്ളൂ. കഥ നടക്കുന്നത് 2nd മഹായുദ്ധത്തിന് ശേഷമാണ്, നാസി ജർമ്മനിയുടെ തകർച്ചയ്ക്ക് ശേഷം. ഡെൻമാർക്കിലെ കടൽത്തീരങ്ങളിൽ ജർമ്മൻ പട്ടാളക്കാർ കുഴിച്ചിട്ട ലക്ഷക്കണക്കിന് ലാൻഡ് മൈനുകൾ കുഴിച്ചെടുക്കാൻ ഡാനിഷ് സൈന്യം ചുമതലപ്പെടുത്തിയത് 2000 ജർമ്മൻ തടവുകാരെ ആയിരുന്നു. 15 നും 20 നും ഇടയിൽ പ്രായം വരുന്ന 14 കുട്ടികളുടെ ഈ ദൗത്യത്തിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജീവൻ പണയം വെച്ച് മൈൻ കുഴിച്ചെടുക്കുന്നത് ജർമ്മനിയിലേക്ക് തിരിച്ചയക്കാം എന്ന ഉറപ്പോടെയാണ്. ഹൃദയമെടുപ്പ് വർദ്ധിപ്പിക്കുന്നതും ഹൃദയം തകർക്കുന്നതുമായ രംഗങ്ങൾ നിറഞ്ഞതാണ് ഈ ചിത്രം. കാണാൻ ശ്രമിക്കുക. രണ്ടാമതായി ലോൺ സർവൈവർ. താലിബാൻ ഭീകരൻ അഹമ്മദ് ഷാ അമേരിക്കയുടെ 20 പട്ടാളക്കാരെ കൊലപ്പെടുത്തിയ തീവ്രവാദിയെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടാൻ അമേരിക്കൻ സൈന്യം ഒരു മിഷൻ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായി പ്രഗത്ഭരായ 4 പട്ടാളക്കാരെ നിയോഗിക്കുകയാണ്. അഫ്ഗാൻ മേഖലയിലെ ഹിൻകുഷ് പ്രവിശ്യയിലെ വനങ്ങളിൽ അവരെ ഇറക്കി വിടുകയും അപ്രതീക്ഷിതമായി അവരെ കുറിച്ച് ആട്ടിടയന്മാർ കാണുകയും അവരെ വെറുതെ വിടുകയും ചെയ്യുന്നതോടെ അമേരിക്കൻ പട്ടാളക്കാർക്ക് പിന്നീട് നേരിടേണ്ടി വന്ന അപകടങ്ങളുമാണ് ചിത്രം. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി 2013 പുറത്തിറങ്ങിയ അമേരിക്കൻ മിലിറ്ററി ആക്ഷൻ മൂവിയാണ് ലോൺ സർവൈവർ. മാർക്ക് വെൽബർഗാണ് നായകനായി എത്തിയിരിക്കുന്നത്. 2005 അരങ്ങേറിയ യഥാർത്ഥ സംഭവങ്ങളാണ് ഈ സിനിമയുടെ കഥയ്ക്ക് ആധാരം. ചിത്രത്തിന്റെ സിനിമോട്ടോഗ്രാഫിയും സൗണ്ട് എഫക്ട്സും എടുത്തു പറയേണ്ടതാണ്. മൂന്നാമത്തെ ചിത്രം ദ ബ്ലാക്ക് ഹൗക്ക് ഡൗൺ. നെഞ്ചിടുപ്പോടെ മാത്രം കണ്ടിരിക്കാൻ സാധിക്കുന്ന ദൃശ്യാനുഭവം. US സൈന്യത്തിന്റെ കറുത്ത ദിനങ്ങളിൽ ഒന്നായി ചരിത്രത്തിൽ ഇടം പിടിച്ച ദിവസമാണ് October 3, 1993. സൊമാലിയൻ യുദ്ധ പ്രഭു മുഹമ്മദ് ഫറയുടെ പ്രധാന ലെഫ്റ്റനന്റുകളെ പിടികൂടാനുള്ള ദൗത്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി മൊഗാദിഷു നഗരത്തിന്റെ മുകളിലൂടെ ഹെലികോപ്റ്ററുകൾ വട്ടമിട്ട് പാറി നടക്കുമ്പോൾ സൈനികർ നിരത്തിലൂടെ അവരെ പിടികൂടുകയായിരുന്നു. എന്നാൽ ഒരു നിമിഷം അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തകർത്തുകൊണ്ട് ആകാശത്തു കൂടെ വട്ടമിട്ട് പറന്ന 2 അമേരിക്കൻ ബ്ലാക്ക് ഹൗക്ക് ഹെലികോപ്റ്ററുകളെ അവർ വെടിവെച്ചിടുന്നതോടുകൂടി കഥ മാറുന്നു. അങ്ങനെ 40 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്ന അറ്റാക്ക് നീണ്ടു നിന്നത് 15 മണിക്കൂറുകളാണ്. തെരുവുകളിൽ പോലും കളിപ്പാട്ടങ്ങൾ പോലെ തോക്കുകൾ ലഭ്യമായ ആ തെരുവിൽ US ആർമിയും ഗ്രാമവാസികളും ഏറ്റുമുട്ടിയപ്പോൾ 19 സൈനികരാണ് മരണപ്പെട്ടത്. കണക്കുകൾ ശരിയാണെങ്കിൽ 1000 സൊമാലിയക്കാരും മരണപ്പെട്ടു. ഹാക്സോ റിഡ്ജൊക്കെ പോലെ തന്നെ 2 മണിക്കൂർ യുദ്ധഭൂമിയിൽ ചിലവഴിച്ച അനുഭവം ഈ റിഡ്ലി സ്കോട്ട് ചിത്രം നിങ്ങൾക്ക് സമ്മാനിക്കും. ഹാൻസ് സിമ്മറുടെ മികച്ച സൗണ്ട് മിക്സിംഗും എടുത്തു പറയേണ്ടതാണ്. നാലാമതായി ദ അമേരിക്കൻ സ്നൈപ്പർ. ക്ലിന്റ് ഈസ്റ്റ്വുഡ് തന്റെ 84 വയസ്സിൽ സംവിധാനം ചെയ്ത് ഞെട്ടിച്ച ചിത്രം. US ആർമിയിലെ ഇതിഹാസ തുല്യനായ സ്നൈപ്പർ ക്രിസ് ഗെയിലിന്റെ ജീവിതകഥ. 6 വർഷത്തിനിടയിൽ യുദ്ധത്തിനായി ക്രിസ് നടത്തിയ 4 ഇറാഖ് ടൂറുകളും അതിനിടയിലെ അദ്ദേഹത്തിന്റെ പ്രണയവും വിവാഹവും കുടുംബജീവിതവും എല്ലാമാണ് ചിത്രം. പട്ടാളക്കാരുടെ ജീവൻ രക്ഷിച്ചുകൊണ്ട് ഉയർന്ന കെട്ടിടങ്ങളിൽ നിന്നും മറ്റുമായി 160 തീവ്രവാദികളെ ആണ് അദ്ദേഹം കൊന്നൊടുക്കിയത്. കൊച്ചുകുട്ടികൾക്ക് നേരെ പോലും എയിം ചെയ്യേണ്ടി വരുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളിലൂടെ നമ്മളും സഞ്ചരിക്കും. യുദ്ധരംഗത്തെ ഭീകരതയ്ക്ക് അപ്പുറം യുദ്ധം മൂലം ഓരോ പട്ടാളക്കാരും അവരുടെ കുടുംബങ്ങളും അനുഭവിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം ചിത്രം ചർച്ച ചെയ്യുന്നു. കൂടാതെ ഉറ്റവരും കൂട്ടുകാരും നഷ്ടപ്പെടുമ്പോഴുള്ള വേദനയും ഒരു വാർ ഡ്രാമ എന്ന രീതിയിൽ കാണാൻ ശ്രമിക്കുക. അവസാന ചിത്രം സേവിംഗ് പ്രൈവറ്റ് റയൻ. സ്പീൽബർഗിന്റെ സംവിധാനത്തിൽ ടോം ഹാങ്ക്സ് നിറഞ്ഞാടിയ ഇതിഹാസ ചിത്രം. 2nd മഹായുദ്ധം നടക്കുന്നതിനിടയിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു കുടുംബത്തിലെ 3 മക്കൾ മരണപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് ജനറൽ മാർഷൽ അറിയാൻ ഇടയാകുന്നു. എന്നാൽ ആ കുടുംബത്തിലെ അവശേഷിക്കുന്ന ഒരേ ഒരു കുട്ടി മരണപ്പെട്ടിട്ടില്ല എന്നറിയുന്ന മാർഷൽ അതീവ കഠിനവും ശ്രമകരവുമായ ഒരു ഉദ്യമത്തിന് ശ്രമിക്കുന്നു.
നാലാമത്തെ പുത്രനെ കണ്ടുപിടിക്കുകയും തിരിച്ചെത്തുകയും ചെയ്യുക എന്നതാണ് അത്. എന്നാൽ ആ പട്ടാളക്കാരൻ ജീവനോടെ ഉണ്ടോ എന്നത് പോലും സംശയത്തിലാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ യുദ്ധത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലത്തായിരിക്കാം ഉണ്ടായിരിക്കുക. അതിനായി 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അവർ അയാളെ തിരഞ്ഞിറങ്ങുന്നതുമാണ് കഥ. രക്തരൂക്ഷിതമായ യുദ്ധഭൂമിയിലെ കാഴ്ചകൾ അതേപടി ചിത്രത്തിൽ കാണാൻ സാധിക്കും. 5 ഓസ്കാർ അവാർഡുകൾ നേടിയെടുത്ത ഈ ചിത്രത്തിന്റെ ഓരോ സീനുകൾ കാണുമ്പോഴും ചിന്തിച്ചിരുന്നത് ഈ സിനിമ ശരിക്കും 1998 നിർമ്മിച്ചത് തന്നെയാണോ എന്നായിരുന്നു. ടെക്നോളജി ഇത്രയേറെ വികസിച്ച ഇക്കാലത്ത് ഇറങ്ങുന്ന പല സിനിമകളുടെ നിലവാരം ആ കാലത്തെ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സ്റ്റീവൻ സ്പീൽബർഗ് മാജിക് തന്നെയാണ്. തീർച്ചയായും കാണാൻ ശ്രമിക്കുക.